നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും. കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ കേസിൽ ബോളിവുഡ് താരം സൽമാൻ ഖാൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തി തടവ് ശിക്ഷ വിധിച്ച ജഡ്ജിക്ക് സ്ഥലം മാറ്റം. ജാമ്യഹർജി പരിഗണിക്കുന്ന ജസ്റ്റിസ് രവീന്ദ്രകുമാർ ജോഷിക്കും ഉൾപ്പെടെയാണ് സ്ഥലം മാറ്റം. സൽമാന്റെ ജാമ്യം സംബന്ധിച്ച കേസ് ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് നടപടി. സ്ഥലമാറ്റത്തെ തുടർന്ന് ജയിൽവാസം നീണ്ടുപോകുമോ എന്ന ആശങ്കയും താരത്തിന് അലട്ടുന്നുണ്ട്. ജസ്റ്റിസ് ചന്ദ്രകുമാർ സോംഗ്രെ ആയിരിക്കും ഇനി സൽമാന്റെ ജാമ്യഹർജി പരിഗണിക്കുക. ജഡ്ജിമാർക്കാണ് സ്ഥലമാറ്റമുണ്ടായത്. രാജസ്ഥാനിൽ എല്ലാ വർഷവും April 15-30 കാലയളവിൽ ജഡ്ജിമാർ സ്ഥലമാറ്റ പ്രഖ്യാപനം ഉണ്ടാവാറുണ്ട്. കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ സംഭവത്തിൽ ബോളിവുഡ് സൂപ്പർ താരത്തിന് 5 വർഷമാണ് തടവ് ശിക്ഷ നൽകിയത്. ജോധ്പൂർ സെൻട്രൽ ജയിലിലാണ് സൽമാൻ ഇപ്പോൾ കഴിയുന്നത്. രാജസ്ഥാനിലെ ജോധ്പൂർ കോടതിയാണ് സൽമാനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. കേസിൽ ബാക്കിയുള്ളവരെ കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നു. ഹംസാദ് സാധേ എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിലായിരുന്നു സംഭവം. 20 വർഷം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലായിരുന്നു താരം കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത്. ലൈസൻസ് ഇല്ലാത്ത ആയുധങ്ങൾ കൈവശം വെച്ച കേസിൽ സൽമാനെ കോടതി വെറുതെ വിട്ടിരുന്നു. ബോളിവുഡ് നടന്മാരായ സെയ്ഫ് അലിഖാൻ, സൊണാലി ബന്ദ്ര, നടി തബു എന്നിവരും കേസിൽ പ്രതികളായിരുന്നു. പ്രതികളിൽ മറ്റു 4 പേരും സഹയാത്രികർ മാത്രമാണെന്ന് കോടതി നിരീക്ഷിക്കുകയും തെളിവില്ലെന്ന് കണ്ട് കോടതി ഇവരെ വെറുതെ വിടുകയുമായിരുന്നു. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.